ദിവസങ്ങളായി തുടർന്ന കനത്ത മഴയിൽ മലയോര മേഖലയിൽ നാശനഷ്ടങ്ങളും വർദ്ധിക്കുന്നു. മുക്കം പി സി റോഡിൽ മരം പൊട്ടി വീണ് വാഹനങ്ങൾക്കും വൈദ്യുതി മേഖലയ്ക്കും വൻ നഷ്ടമുണ്ടായി. ചെറുവാടിയിൽ കാറിന് മുകളിൽ മരം പൊട്ടി വീണെങ്കിലും യാത്രക്കാർ രക്ഷപ്പെട്ടു. ഒരാഴ്ചയോളമായി തുടരുന്ന ശക്തമായ മഴയിലും കാറ്റിലും മലയോര മേഖലയിൽ നാശനഷ്ടങ്ങളും തുടരുകയാണ്. റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും വൈദ്യുതി തൂണിന് മുകളിലൂടെ റോഡിന് കുറകെ മരം പൊട്ടി വീണ് മുക്കത്ത് ഞായറാഴ്ച 3/4 മണിക്കൂറോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. മുക്കം പി സി ജംഗ്ഷന് സമീപം പി സി തിയേറ്ററിന് മുൻവശത്ത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. റോഡരികിലെ പറമ്പിലെ വലിയ വാഗമരമാണ് ഹൈടെൻഷൻ ലൈനിന് മുകളിൽ കൂടി റോഡിന് കുറുകയായി വീണത്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന 6 ഇരുചക്രവാഹനങ്ങൾക്ക് മുകളിലൂടെ വീണതിനാൽ അവയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. കെ സി ബി ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി വിച്ഛേദിച്ച ശേഷം മുക്കം ഫയർഫോഴ്സ് അംഗങ്ങളും നാട്ടുകാരും കെ സി ബി കേബിൾ ടി വി ജീവനക്കാരും ചേർന്ന് മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂറിൻ്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ഓഫീസർ എൻ രാജേഷ്, സേനാംഗങ്ങളായ വൈ പി ഷർഫുദ്ദീൻ, ആർ മിഥുൻ, പി നിയാസ്, വി എം മിഥുൻ, കെ അഭിനേഷ്, എസ് അർജുൻ, കെ എസ് വിജയകുമാർ എന്നിവർ ചേർന്നാണ് ഗതാഗത തടസ്സം മാറ്റിയത്. ചെറുവാടി വള്ളങ്കോട്ട് ഭാഗത്ത് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്ന ഇന്നോവ കാറിന് മുകളിലേക്കാണ് കനത്ത മഴയിൽ മരം വീണത്. കാറിൽ 4 പേരുണ്ടായിരുന്നെങ്കിലും എല്ലാവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വള്ളങ്കോട്ട് ഖാലിദിൻ്റെ കുടുംബം സഞ്ചരിച്ച കാറിന് മുകളിലാണ് മരം വീണത്. അപകടത്തെ തുടർന്ന് കാറിൻ്റെ പിൻഭാഗത്ത് കേടുപാടുകളും സംഭവിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.